നമസ്കാരം, ഈവനിംഗ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യുമെന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു. ഐ ജി വിജയ് സാക്കറെ അല്പസമയം മുമ്പ് ഡി ജി പിയുമായി നേരിൽ കണ്ട് കൂടിക്കാഴ്ച നടത്തി ചർച്ചകൾ നടത്തി ഈ വിഷയത്തിൽ ആവശ്യമായ നിയമോപദേശങ്ങൾ തേടിയിട്ടുണ്ട്. അല്പസമയം മുമ്പ് ഹൈക്കോടതിയിൽ വെച്ചായിരുന്നു ഡി ജി പി ഐ ജി കൂടിക്കാഴ്ച. ഇനി ഏത് നിമിഷവും ബിഷപ്പിൻ്റെ അറസ്റ്റ് ഉണ്ടാകുമെന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ടും ഫ്രാങ്കോ മുളയ്ക്കൽ ഇപ്പോൾ ചോദ്യം ചെയ്യൽ കേന്ദ്രത്തിൽ തുടരുകയാണ്. തൃപ്പൂണിത്തുറ ഹൈടെക് സെല്ലിലാണ് ഫ്രാങ്കോ മുളയ്ക്കൽ ഉള്ളത്. സാധാരണ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇന്നലെ അദ്ദേഹത്തെ വിട്ടയക്കുകയായിരുന്നു. അപ്പോൾ തന്നെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ പാടെ തന്നെ പോലീസ് സംരക്ഷണയോടുകൂടി തന്നെ അദ്ദേഹം താമസിക്കുന്ന ക്രൗൺ പ്ലാസയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ ഇന്ന് ചോദ്യം ചെയ്യൽ പൂർത്തിയായിട്ടും അവിടെ തന്നെ തുടരാനാണ് ബിഷപ്പിന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. മാത്രവുമല്ല, ഐ ജി വിജയ് സാക്കറെ തിരിച്ച് ഹൈടെക് സെല്ലിൻ്റെ ഓഫീസിലെത്തി ഇനി അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അന്തിമ വിലയിരുത്തൽ അല്ലെങ്കിൽ ഒരു അവലോകന യോഗം ചേരുന്നുണ്ട്. ആ യോഗത്തിനു കൂടി ശേഷമായിരിക്കും അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുക. അങ്ങനെ തീരുമാനം വന്നാൽ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യും. അതിനുശേഷം മജിസ്ട്രേറ്റിൻ്റെ വസതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം ബിഷപ്പ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും പോലീസിന് വിശ്വാസയോഗ്യമല്ലാത്ത കഥകളായിരുന്നു എന്ന കാര്യം കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ ഉണ്ടാകുമെന്ന സുപ്രധാനമായ വിവരമാണ് ഈ മണിക്കൂറിൽ ഈ വൈകുന്നേരം പുറത്തു വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, കെ പി സി സി വർക്കിംഗ് പ്രസിഡൻ്റായി തെരഞ്ഞെടുത്ത കെ സുധാകരൻ തൻ്റെ പദവിയിൽ ചുമതലയേൽക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ്. ചുമതലയേൽക്കണമോ എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നായിരുന്നു ഇന്നലെ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചിരുന്നത്. അത് വലിയ വാർത്തയാവുകയും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം മോഹിച്ചിരുന്ന കെ സുധാകരൻ തൻ്റെ അതൃപ്തി പ്രകടിപ്പിച്ചതാണ് അതിലൂടെയെന്നും വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു. അതേസമയം തന്നെ കെ സുരേന്ദ്രൻ ബി ജെ പിയിലേക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ പലരും ആ രീതിയിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ബി ജെ പി പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ അത്തരത്തിലൊരു മാസ് ക്യാമ്പയിനിങ് തുടങ്ങുകയും ചെയ്തിരുന്നു. അങ്ങനെ കെ സുധാകരൻ ആ രീതിയിലൊരു ആശയക്കുഴപ്പത്തിലാണ്, അല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസ് നേതൃത്വവുമായി ഒരു തർക്കത്തിലാണ് എന്നുള്ളത് ആ സമയത്തൊരു ചർച്ചയായിരുന്നു. കാരണം കെ സുധാകരൻ ഈ പോസ്റ്റുകളൊന്നും ഈ കമൻറ്റുകളൊന്നും ഡിലീറ്റ് ചെയ്യാത്തൊരു സാഹചര്യത്തിൽ അതിനെ പരോക്ഷമായി പ്രോത്സാഹിപ്പിക്കുകയാണെന്ന വിലയിരുത്തലുകൾ വന്നിരുന്നു. പക്ഷേ അദ്ദേഹം സമ്മർദ്ദം ശക്തമായതോടുകൂടി ഉച്ചയോടുകൂടി ഉച്ചയ്ക്ക് ശേഷം വാർത്താ സമ്മേളനം വിളിക്കുകയും മാധ്യമങ്ങളോട് തൻ്റെ തീരുമാനം അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. എ ഐ സി സിയുടേത് അവസാന വാക്കാണ്, താനത് അംഗീകരിക്കും, പല പ്രശ്നങ്ങളും ഉണ്ടാകും, ചിലപ്പോൾ തനിക്ക് അതൃപ്തി ഉണ്ടായെന്നും വരാം, പക്ഷേ തൻ്റെ അവസാന വാക്ക് എ ഐ സി സി തന്നെയാണ്. എ ഐ സി സി പറയുന്നതനുസരിച്ച് മാത്രമേ താൻ ജീവിക്കൂ, തൻ്റെ ശ്വാസത്തിൽ അവസാനം വരെയും കോൺഗ്രസ് ഉണ്ടാകുമെന്നാണ് കെ സുധാകരൻ പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ എം ജി രാജമാണിക്യം ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ മാസം അവസാനമാണ് യാത്ര തീരുമാനിച്ചിരുന്നതെങ്കിലും പ്രളയത്തെ തുടർന്ന് ഇത് മാറ്റിവെക്കുകയായിരുന്നു എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. 4 യുവ ഐ എ എസ് ഓഫീസർമാർ പഠനത്തിനായി നേരത്തെ തന്നെ വിദേശത്തേക്ക് പോയിട്ടുണ്ട്. ജി ആർ ഗോകുൽ, ശ്രീറാം വെങ്കട്ടരാമൻ, സ്വാഗതാർ ഭണ്ഡാരി, മൃന്മയി ജോഷി എന്നിവരാണ് കേരളം വിട്ടിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ രാജമാണിക്യവും ഉപരിപഠനത്തിനായി വിദേശത്തേക്ക് പോകുന്നത്. ലണ്ടനിലെ കിങ്സ് സർവകലാശാലയിൽ മാസ്റ്റർ ഡിഗ്രി ചെയ്യാനാണ് രാജമാണിക്യം പോകുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഒരു വർഷമാണ് ഇതിൻ്റെ കാലാവധി. ശനിയാഴ്ച രാജമാണിക്യം ലണ്ടനിലേക്ക് തിരിക്കും. മറ്റൊരു പ്രധാന വാർത്ത, ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നായകൻ വിരാട് കോഹ്ലി, ഭാരോദ്വഹന ലോക ചാമ്പ്യൻ മീരാഭായ് ചാനു എന്നിവർക്ക് രാജ്യത്തെ പരമോന്നത കായിക ബഹുമതിയായ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. ഏഷ്യൻ ഗെയിംസിൽ ഇരട്ട മെഡൽ സ്വന്തമാക്കിയ മലയാളി താരം ജിൻസൺ ജോൺസൺ ഉൾപ്പെടെ 20 താരങ്ങൾക്ക് അർജുന പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. കായിക രംഗത്തെ ആജീവനാന്ത സംഭാവനയ്ക്കുള്ള ധ്യാൻചന്ദ് പുരസ്കാരം മലയാളിയായ മുൻ ഹൈജമ്പ് താരം ബോബി അലോഷ്യസിന് ലഭിച്ചു. വനിതാ വിഭാഗം ഹൈജമ്പിൽ ദേശീയ റെക്കോർഡിനുടമയാണ് ബോബി അലോഷ്യസ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ്. ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളുടെയും ആൾക്കൂട്ട കൊലപാതകങ്ങളുടെയും ഒക്കെ വിളനിലമായി അറിയപ്പെടുന്ന ഉത്തർപ്രദേശിൽ വീണ്ടും ഒരു ഏറ്റുമുട്ടൽ കൊലപാതകം ഉണ്ടായിരിക്കുന്നു. 2 മുസ്ലിം നാമധാരികളായ ചെറുപ്പക്കാരെയാണ് പോലീസ് വെടിവെച്ചു കൊന്നത്. അതിന് സാക്ഷിയായി മാധ്യമപ്രവർത്തകരെയും നിർത്തിയിരുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വാർത്തയാണ് ദേശീയ മാധ്യമങ്ങൾ അല്പസമയം മുമ്പ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കൊലപാതക കേസുകളിൽ പ്രതികളായ മുസ്താഖിം, നൌഷാദ് എന്നിവരെ പോലീസ് ഏറ്റുമുട്ടലിലൂടെ വധിക്കുകയായിരുന്നു. പിടികിട്ടാപ്പുള്ളികളായി പ്രഖ്യാപിച്ച ക്രിമിനലുകളായിരുന്നു ഇരുവരും. വ്യാഴാഴ്ച രാവിലെ 6:30 ഇവരെ ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ഇവരെ പോലീസ് 4 കിലോമീറ്ററോളം പിന്തുടരുകയും ഒടുവിൽ ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ ഒളിച്ച പ്രതികളെ മാധ്യമപ്രവർത്തകരെ സാക്ഷികളാക്കി വെടിവെച്ചു വീഴ്ത്തുകയുമായിരുന്നു. ക്രിമിനലുകളുമായി നടന്ന വെടിവെയ്പിൽ ഒരു പോലീസുകാരന് പരിക്കേറ്റിട്ടുമുണ്ട്. 2017 മാർച്ചിൽ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം 66 പേരെയാണ് ഇതുവരെ പോലീസ് ഏറ്റുമുട്ടലിലൂടെ കൊലപ്പെടുത്തിയിരിക്കുന്നതെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്ത്യക്കെതിരെ വീണ്ടും ചൈന രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അഭിമാന പദ്ധതികളെ എതിർക്കുന്ന ഇന്ത്യക്ക് ഒളിയം പെയ്തിരിക്കുകയാണ് ചൈന. സമാധാനത്തിനും വികസനത്തിനുമായുള്ള പദ്ധതികളെ എതിർക്കുന്നവർ ഒരിക്കലും വിജയിക്കില്ലെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പറഞ്ഞു. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ ഖമർ ജാവേദ് ബജ്വയോടാണ് ഷീ ജിൻപിങ്ങിൻ്റെ അഭിപ്രായ പ്രകടനം. ഷീയുടെ സ്വപ്ന പദ്ധതികളായ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി അഥവാ CPEC, ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് BRI എന്നിവയെ ഉദ്ദേശിച്ച
ഉന്നയിച്ചായിരുന്നു പരാമർശം. രാജ്യസുരക്ഷ അപകടത്തിലാകുമെന്ന സംശയത്താൽ പദ്ധതികളെ അയൽ രാജ്യമായ ഇന്ത്യ എതിർത്തിരുന്നു. സാമ്പത്തിക നിക്ഷേപം വരുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇതിനെ പാകിസ്ഥാൻ അനുകൂലിക്കുന്ന സമീപനമാണ് ഉണ്ടായിരുന്നത്. 50 ബില്യൺ ഡോളറിൻ്റെ CPEC പദ്ധതി പാക് അധിനിവേശ കശ്മീരിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് ഇന്ത്യ എതിർക്കുന്നതിനാൽ ഈ പദ്ധതി നടപ്പാക്കാൻ ചൈനയ്ക്ക് സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ചൈന ഇന്ത്യയെ എതിർത്തുകൊണ്ട് പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്.